അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് ഏലപ്പാറ പഞ്ചായത്തിലെ കുടുംബശ്രീ ഓഫീസ്. വിഷയം നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഇടനാഴി സാമൂഹ്യവിരുദ്ധരുടെ താവളമെന്നും പരാതി. പരിമിതികളുടെ നടുവിലാണ് ഏലപ്പാറ പഞ്ചായത്തിലെ കുടുംബശ്രീ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് പിൻഭാഗത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസും പരിസരവും പ്രാവുകൾ വിഹരിക്കുകയാണ്. ഇവയുടെ വിസർജ്യം ഓഫീസിനുള്ളിലും പുറത്തുമായി കിടക്കുകയാണ്. ശുചിയാക്കിയാൽ വീണ്ടും പഴയപടി കുന്നുകൂടും. പ്രാവുകളെ തുരത്തുക മാത്രമാണ് ഏക പോംവഴി. കൂടാതെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഇടനാഴിയിൽ സാമൂഹ്യവിരുദ്ധർ വിഹരിക്കുകയാണെന്നും പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാൽ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഓരോ ദിവസവും ഇവിടുത്തെ ജീവനക്കാർ മുൻപോട്ട് പോകുന്നത്. വിഷയം നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു. ഞങ്ങൾ ഈ ഭരണസമിതി കയറിയിട്ട് 10 മാസക്കാലമായിരിക്കുന്നു. ഞങ്ങൾ കയറിയപ്പം മുതൽ ഈ ഓഫീസിലെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് തന്നെയല്ല, പ്രാവുകളുടെ ശല്യം ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട്. അതിന് ഞങ്ങൾ ആദ്യമേ വന്നപ്പോൾ ഈ ഓഫീസിൽ പോലും കയറാൻ മേലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളത് തന്നെ തനത് കണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഓഫീസ് ഇതിൻ്റെ മുകൾ അടച്ചു വെക്കുകയും അങ്ങനെ പ്രാവിനെ അകത്ത് കയറ്റാതെ ആക്കുകയും ചെയ്തു. എന്നാലും ഞങ്ങൾ കയറി വരുന്ന ഈ പടിക്കെട്ടിന് സമീപം ഈ സാമൂഹ്യ വിദഗ്ധരുടെ ശല്യവും പ്രാവിൻ്റെ ശല്യവും കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കയറാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഞങ്ങളിത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ നേരിട്ട് പോയി അവതരിപ്പിക്കുകയും പലവട്ടം കത്തുകൾ കൊടുക്കുകയും ഫ്രണ്ട് ഓഫീസ് മുഖേന കത്തുകൾ കൊടുക്കുകയും ചെയ്തതാണ്. ഒരു നടപടിയും ഇതുവരെ അവർ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഓഫീസിനകത്ത് കയറുമ്പോൾ ഞങ്ങൾക്ക് അലർജിയും ഒട്ടും പല രോഗങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കെഎസിനെ ഇവിടെ വന്ന് അതെല്ലാം കാണുകയും പറയുകയും അവരോട് പല വട്ടം ഞങ്ങൾ പരാതിപ്പെടുകയും ചെയ്തതാണ്. എങ്കിലും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇനി ഒരു പരിഹാരം കുടിവെള്ളം പോലും നിലവിൽ ഇല്ലാത്ത അവസ്ഥയാണ് എന്നും പറയുന്നു. പഞ്ചായത്ത് അധികൃതർ തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകി പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യം ശക്തമാണ്.